എന്റെ സാറേ, എനിക്ക് ഇവിടുത്തെ ഫുഡ് തീരെ പിടിക്കുന്നില്ല. എന്റെ പൊന്നു സാറേ, ജയിലിലെ ഫുഡ് ഹോമലി ഫുഡിനെ വെല്ലുന്ന ഇവിടുത്തെ തടവുകാർ പോലും പറയുന്നു. പിന്നെ ചിലര് ജാമ്യത്തിൽ പോവാതെ ഇവിടെ കിടക്കുന്ന തന്നെ ഈ ഫുഡ് അടിക്കാന്. അതൊക്കെ ശരിയെന്ന, എനിക്ക് ആഹാരത്തിന് മുമ്പ് രണ്ടെണ്ണം പിടിപ്പിച്ചാലേ അത് വയറ്റിന് പിടിക്കത്തുള്ളൂ. എങ്കിൽ സാർ ഉടനെ ജാമ്യം എടുക്ക്, അല്ലാതെ ഇവിടെ ഒരു പോകുന്നു. സാർ ഇങ്ങനെ കറങ്ങി നടക്കാതെ അകത്ത് പോയി കിടക്ക്. ഉത്തരവ്. ചേട്ടാ, ഈ ജാമ്യം എടുക്കാന്ന് പറഞ്ഞ ദിവാറിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. സാറേ, ആ ഋഷികേ സാറേ, ഒന്നിന്നേ. ആരാ? മനസ്സിലായില്ല. ഇല്ല അല്ലേ, അന്ന് കണ്ടില്ലേ സൂരജിന്റെ കൂടെ? ഞാൻ സൂരജിന്റെ ഫ്രണ്ടാ. ഓ, പേര് മഹേന്ദ്രൻ. ഓ ഓ ഓ, കൊലക്കേസിലെ പ്രതിയാ. സൂരജ് സാറിനെ കുറിച്ച് പറയാറുണ്ട്, ഇദ്ദേഹം ഒരു മഹാനായ മാധ്യമ പ്രവർത്തനാണ്. അപ്പോഴേ വിചാരിച്ചതാ ഒന്ന് കാണോ. താങ്കളുടെ ചാനൽ ചർച്ചകളെ കുറിച്ചൊക്കെ കേട്ടപ്പോ താങ്കളോട് അറിയാതെ ഒരു ആരാധന തോന്നി. ഈ ആരാധകരെ എനിക്ക് തീരെ ഇഷ്ടമല്ല. അങ്ങനെ പറഞ്ഞോണ്ട് കിടക്കുന്നവരൊക്കെ എന്നെ ചതിക്കും, എനിക്ക് അനുഭവമുണ്ട്. അതെന്താടാ, തനിക്ക് ആരാധകരെ ഇഷ്ടമല്ലത്? എന്താടാ ഇക്കടോ? അവിടെ നിക്കടവിടെ ഇക്കടോ? നിക്കാനല്ലേ പറഞ്ഞ. ഇയാളെ ഞാനിന്ന് കൊല്ലും. വീട് സൂരജ്, വീട് നോക്കണ്ടത് മാറോ. ഇത് എന്തിനാ കിട്ടിയെന്ന് നിനക്ക് മനസ്സിലായോടാ? ഇത് ഇവിടെ കൊണ്ടൊന്നും തീരില്ല. കൊണ്ടുപോവാനെ എന്തിനാ അവന്റെ മുമ്പിൽ പോയി വീഴുന്നേ? ഞാൻ വീണതല്ല, അവൻ വീഴ്ത്തിയതാ. അവൻ സൂരജിന്റെ ആളാ. ഇനി അവൻ എന്നെ തല്ലും. എന്റെ ഒരു തലവേദനയോ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. 30 ലക്ഷം ഫീസ്, 5 ലക്ഷം അഡ്വാൻസ്, 50,000 താങ്കൾക്ക്, ബാക്കി 29.5 ലക്ഷം എനിക്ക്. ഓക്കെ ഓക്കെ. അമ്മേ, അച്ഛാ, അഡ്വക്കേറ്റ് വന്നിട്ടുണ്ട്. അച്ഛാ, ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ അഡ്വക്കേറ്റ്. ഹൈക്കോടതിയിലാ പ്രാക്ടീസ് ചെയ്യുന്നത്, അഡ്വക്കേറ്റ് ഉത്തമൻ സാർ. കേട്ട് കാണും, ഇടയ്ക്കിടെ പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ കാണാറുണ്ട്. സൂരജിന്റെ കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സുഭാഷ് എന്നോട് പറഞ്ഞു. അച്ഛനും അമ്മയുമായി നേരിട്ടൊന്ന് സംസാരിക്കണമെന്നും സുഭാഷ് പറഞ്ഞു. അതാ ഇങ്ങോട്ട് വന്നത്. എന്ത് സംസാരിക്കാൻ? എന്റെ സൂരജിനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കണം. അതേ വേണ്ടു എനിക്ക്. അത് ഞാൻ ഏറ്റു. വളരെ തിരക്കുള്ള അഡ്വക്കേറ്റാണ് ഇദ്ദേഹം. മിനിറ്റിന് ലക്ഷങ്ങളെ മേടിക്കുന്നത്. ഞാൻ നമ്മുടെ അവസ്ഥയൊക്കെ അങ്ങ് പറഞ്ഞ് ഫീസ് 30 ലക്ഷത്തിൽ അങ്ങ് ഒതുക്കി. പക്ഷേ ഒരു 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം. കാശ് തരാം.
പക്ഷെ ഇന്നില്ല. തറവാട് സ്വത്ത് വിറ്റേന്റെ അഡ്വാൻസ് 500,000 രൂപ നാളെ കിട്ടും. നാളെ തന്നെ വക്കീലിനെ ഞങ്ങൾ കാശ് ഏൽപ്പിച്ചേക്കാം. അത് മതി, കാശ് നാളെ തന്നാ മതി. നാളെ തന്നെ നമുക്ക് ജാമ്യാപേക്ഷ കൊടുക്കാം. എങ്കിൽ വക്കീൽ ഇറങ്ങിക്കോ, നാളെ കാണാം. സുഭാഷ് ടൗണിലേക്ക് ഇറങ്ങുന്നുണ്ടോ? ഇല്ല, കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരിച്ചിരി കാര്യങ്ങൾ അവനോട് സംസാരിക്കാനുണ്ടായിരുന്നു. ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കാൻ ഇപ്പൊ ഇവ മാത്രല്ലേ ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ഓ ശരി. എടാ, നീ എന്താ പറഞ്ഞേ? അയാൾ ഹൈക്കോടതിയിൽ അറിയപ്പെടുന്ന വക്കീലാണോ? അമ്മ, അയാളെ എനിക്കറിയാം. ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത കേസിലെ വക്കീലാണ്. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാ ചെയ്യുന്നേ. അവന്റെ ഒരു പ്രഗത്ഭനായ വക്കീല്. ഏട്ടൻ ആള് മാറിയതായിരിക്കും. ഓടാ. അമ്മേ, ഇദ്ദേഹം മിടുക്കനായ വക്കീലാ. അമ്മേ, എന്താ ഇത്? എന്തിനാണോ ഈ നാണം കെട്ടവനെ തല്ലുന്നേ? എത്ര അനുഭവിച്ചിട്ടും പഠിക്കാത്ത നമുക്ക് ആ തല്ല് കിട്ടേണ്ടത്? വേണ്ടായിരുന്നടാ, നിന്റെ ഏട്ടനോട് ഇത് വേണ്ടായിരുന്നു. ആ പാവത്തിന് പുറത്തിറക്കാന്നും പറഞ്ഞോണ്ടല്ലേ നീ ഞങ്ങളുടെ നിന്ന് 30,00,000 രൂപ അടിച്ചു മാറ്റാൻ നോക്കിയത്. അടിച്ചു മാറ്റാനോ? അമ്മ, ഈ ഏട്ടൻ പറയുന്നത് വിശ്വസിക്കരുത്. എടാ, ആര് പറഞ്ഞോ ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല? നീ നന്നായെന്നും പഴയ സുഭാഷ് അല്ല നീ എന്നും ഞങ്ങൾ വിശ്വസിച്ചു പോയി. പക്ഷേ അനുപമ ഈ വീട്ടിൽ വന്നതോടെ ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. എന്റെ മോൻ സുഭാഷ് മാറിയിട്ടില്ല. ഹൃദയമില്ലാത്ത തനി കള്ളനായ പഴയ സുഭാഷ് തന്നെയാ നീ. നാണമുണ്ടോ നിങ്ങക്ക് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം വാങ്ങാൻ? സ്വന്റെ അച്ഛനെ അമ്മയെ പറ്റിക്കുന്നു, പിന്നാണോ അവള്? നീ എന്തായാലും രാഷ്ട്രീയക്കാർ തന്നെയാടാ. രാഷ്ട്രീയക്കാര് പൊതുജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് വരൂ. ഇത് സ്വന്തം അച്ഛന്റെ അമ്മയുടെ പോക്കറ്റിൽ നിന്ന് തന്നെ. മിണ്ടിപ്പോവരുത് നീ. ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം മനസ്സിലായി. നീ ആ വക്കീലുമായിട്ട് ചേർന്ന് ഒത്തു കളിക്കായിരുന്നല്ലേ. എന്റെ സൂരജിനെ വെച്ച് നീ കളി കളിക്കണ്ടായിരുന്നടാ. ഞാൻ പഴയ പത്മ എന്നെങ്കിൽ നിന്നെ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേനെ. ഇപ്പൊ ഞാനത് ചെയ്യാത്തത് വെറുതെ നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് മാത്രമാണ്. ഞാൻ പേടിച്ചു പോയി. നിങ്ങൾ അവന് കാശ് കൊടുക്കുന്നു തന്നെയാ ഞാൻ കരുതിയ. കൃഷ്ണേട്ടാ, നമുക്ക് ചെന്നൊരു വക്കീലിനെ കണ്ടാലോ? വേണ്ടടോ, ഇതുവരെ നമ്മൾ ക്ഷമിച്ചില്ലേ. ഇനി ദീപ്തിമോൾ വരട്ടെ, മോളോട് ആലോചിച്ചിട്ട് വേണ്ട എന്താണെന്ന് വച്ച ചെയ്യും. പ്രതീക്ഷയൊന്നുമില്ല എനിക്ക്, എങ്കിലും ആഗ്രഹിച്ചു പോവുക. ദീപ്തി സച്ചിനെ കൊണ്ടുവരുമെന്ന്. അവനെ കൊണ്ടുവന്ന വേറെ വക്കീലിൽ നിന്ന് നമുക്ക് കാണേണ്ട ആവശ്യമില്ലല്ലോ. ദീപ്തി വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. Just...
അപ്പൊ ദിവാകരൻ നേതാവ് അവസാനം എന്നെ കാണാൻ വന്നു അല്ലേ? സമാധാനമായി. അതെന്താ ഋഷി ഋഷി അങ്ങനെ പറഞ്ഞു? പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവും മറ്റൊരു പ്രഗത്ഭനായ പോലീസ് ഓഫീസറും എന്റെ കൂടെ ഉണ്ട്. എന്നിട്ടും പത്രപ്രവർത്തനായ ഋഷികേശന് ജയിലിൽ കിടക്കേണ്ടി വന്നു. നിങ്ങൾക്കെന്നെ പുറത്തിറക്കാൻ കഴിഞ്ഞില്ല. അതെ, ശരിക്കും ഇതിന്റെ നാണക്കേട് എനിക്കല്ല, നിങ്ങൾക്കാണ്. ഇത്തിരി പോന്ന ഒരു കേസ് പോലും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത നിങ്ങൾ എന്തിനാണ് മിസ്റ്റർ ഈ മീശയും വെച്ച് നടക്കുന്നത്? ആ സാബർ ചെറിയ കുരുക്കൊന്നും അല്ലിട്ടിരിക്കുന്നത്, പെട്ടെന്ന് രക്ഷിച്ചെടുക്കാൻ. എന്നാലേ ഈ കുരുക്കഴിച്ച് എനിക്ക് പുറത്തിറങ്ങിയേ പറ്റൂ. ആ ധനപാലനവിടെ ഋഷികേശന്റെ അവസ്ഥ കാണാൻ മനക്കരുത്തില്ലെന്ന്. ഓ, ജാമ്യത്തിന്റെ കാര്യത്തിന് പോയിരിക്കും. ഓ, കിട്ടുമായിരിക്കും, കിട്ടുമായിരിക്കും. അപ്പോഴും ഉറപ്പില്ല. പെട്ടെന്ന് എന്നെ പുറത്തിറക്കിയില്ലെങ്കിൽ എന്റെ ശവമായിരിക്കും നേതാവിനെ ഇവിടുന്ന് കൊണ്ടുപോകേണ്ടി വരിക. ആ സൂരജിന്റെ സുഹൃത്ത് മഹേന്ദ്രൻ എന്ന ഒരുത്തിന് ഇവിടെ ഉണ്ട്, ഒരു കൊലപാതക. ഇടയ്ക്കിടെ അവൻ എനിക്കിട്ടോരോ തരുന്നുണ്ട്. ദീപ്തിയോട് ചെയ്തതിന്റെ കൂലി ഇവിടുന്ന് എനിക്ക് കിട്ടുന്നത്. മിക്കവാറും അവൻ എന്നെ കൊല്ലും. താൻ ഇങ്ങനെ പേടിക്കാതെ ജയിൽ സൂപ്രണ്ടിന് ഒരു കംപ്ലൈന്റ് കൊടുത്താ മതി. കംപ്ലൈന്റ്? നല്ല ഉപദേശം. കൊലക്കേസ് പ്രതിയാണവൻ. എന്റെ മരണ ഇച്ചിരി നേരത്തെ ആക്കാമെന്നല്ലാതെ ആ കംപ്ലൈന്റ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പിന്നെ ആ വിനീതയുടെ കാര്യമൊന്നും അറിയുന്നില്ല. ജെ കെയുമായിട്ട് താനാണല്ലോ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. താൻ ഇതിനകത്തായതോടെ അത് നിലച്ചു. താൻ അവന്റെ ഫോൺ നമ്പറിഞ്ഞു. ഞാൻ അവനുമായിട്ടൊന്ന് ബന്ധപ്പെടാം. പിന്നെ ആ വിനീതയുടെ കാര്യമൊന്നും അറിയുന്നില്ല. ജെ കെയുമായിട്ട് താനാണല്ലോ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. താൻ ഇതിനകത്തായതോടെ അത് നിലച്ചു. താൻ അവന്റെ ഫോൺ നമ്പറിഞ്ഞു. ഞാൻ അവനുമായിട്ടൊന്ന് ബന്ധപ്പെടട്ടെ. ഓ, അത് ശരി. അപ്പൊ അവന്റെ ഫോൺ നമ്പർ വാങ്ങാനാണ് നേതാവ് ഇവിടെ വന്നത്, അല്ലാതെ എന്റെ ജാമ്യക്കാരെ സംസാരിക്കാനല്ല. പിന്നെ താൻ ഫോൺ നമ്പർ ഇവിടെ. എന്റെ രൂപ 50 ലക്ഷം അവന്റെ കിടക്കുന്നത്. അവന്റെ ഫോൺ നമ്പർ എനിക്ക് ഓർമ്മയില്ല. എന്റെ ഫോൺ ആ പോലീസ് ഓഫീസർ പിടിച്ചു വെച്ചിരിക്കുക. ജെ കെയുടെ നമ്പർ ആ ഫോണിലാ ഉള്ളത്. താൻ ഒന്ന് ഓർത്തു നോക്കിക്ക്. എന്റെ നേതാവെ, എന്റെ സ്വന്തം ഭാര്യയുടെ നമ്പർ പോലും എനിക്ക് ഓർമ്മയില്ല. പിന്നെ അല്ലേ ജെ കെയുടെ ഫോൺ നമ്പർ. താന്റെ തലയ്ക്കകത്തിനാ ചെളിയാണ്. യു ഷട്ട് അപ്പ്. ദേ, ജയിലിൽ കയറി വന്ന അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഋഷികേശേ, തന്റെ ഫോൺ നമ്പർ മാത്രമേ ജെ കെക്ക് അറിയൂ, എന്റെ നമ്പർ അറിയില്ല. അവൻ വിളിക്കുന്ന തന്നെയല്ലേ വിളിക്കൂ. ഞാൻ പിന്നെ എങ്ങനെ അവനെ ബന്ധപ്പെടുന്നത്? വിനീതയുടെ കാര്യം എങ്ങനെ അറിയും? മിക്കവാറും വിനീത ദീപ്തിയുടെ വലയെ പെട്ടുക. കാര്യനാക്ക് വളച്ചൊന്നും പറയാതിടൂ. എല്ലാം പോയി, വിനീതയും പോയി, എന്റെ 50 ലക്ഷവും പോയി. എല്ലാത്തിനും കാരണം താനാ. ഒരു ജേക്ക് സുഹൃത്ത് മണ്ണാം കട്ട. അവന്റെ നമ്പർ ഒരു 10 പ്രാവശ്യം മനസ്സിൽ പതിപ്പിച്ച് വെക്കാൻ മേലായിരുന്നോടോ? ബൈ ഹാർട്ട് ആക്കി കൂടായിരുന്നോടോ? എനിക്ക് വേണ്ടേ ബൈ ഹാർട്ട് പഠിക്കുന്ന ശീലമില്ല. മതി, സമയായി. അതെ, തൽക്കാലം നേതാവ് അതങ്ങ് വിട്. നിങ്ങളിപ്പോ എന്നെ എങ്ങനെ ജാമ്യത്തിൽ ഇറക്കാൻ നോക്കൂ, അല്ലെങ്കിലേ അവൻ എന്നെ കൊല്ലും. ആ മതി. ഇനി എങ്ങനെ ഞാൻ ജയിക്കുമായിട്ട് ബന്ധപ്പെടും? എന്റെ 50 ലക്ഷം. എന്താ, ലണ്ടനിൽ തന്റെ സാങ്കല്പിക കഥാപാത്രവുമായിട്ടുള്ള കൂടിക്കാഴ്ചയൊക്കെ കഴിഞ്ഞു. വളരെ തന്ത്രപൂർവ്വം എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു അല്ലേ ദീപ്തി? കോടതിയെ, ഡിപ്പാർട്ട്മെന്റിനെ, ജനങ്ങളെ, എല്ലാരെയും.
ചാനൽ ചർച്ചയിൽ ഋഷികേശ് എനിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ സാറും വിശ്വസിച്ചു അല്ലേ? ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും മുറുമുറുപ്പുണ്ട് ദീപ്തി. താൻ ലണ്ടനിൽ പോയത് വിനീത എന്ന പെൺകുട്ടിയെ കാണാൻ തന്നെയാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. തെളിവുകൾ സഹിതമാണ് ചാനൽ ചർച്ചകൾ നടന്നത്. ദീപ്തിയുടെ ലണ്ടൻ യാത്രയെ കുറിച്ച് പറയുന്ന കഥകളിൽ വാസ്തവമുണ്ടെന്ന് ഡിപ്പാർട്ട്മെന്റും ചിന്തിച്ചു തുടങ്ങി. എക്സ്പ്ലനേഷൻ തരേണ്ടി വരും. എക്സ്പ്ലനേഷൻ തരാം സർ. സാബർ, ഇയാളെ സാറിന് അറിയാലോ. സച്ചൻ, കള്ളപ്പണ ഇടപാട് കേസിലെ മുഖ്യപ്രതി. ലണ്ടനിലേക്ക് കടന്ന ഇയാളെ പിടികൂടാനാണ് ഞാൻ ലണ്ടനിലേക്ക് പോയത്. സാറിനറിയാലോ, നിരപരാധിയായ എന്റെ ഹസ്ബൻഡ് ജയിലിൽ കിടക്ക. ഇയാള് കാരണം. ഇയാളെ നിയമത്തിന് മുൻപിൽ എത്തിച്ചാൽ, സത്യം കോടതിക്ക് മുമ്പിൽ ഇയാൾ തുറന്ന് സമ്മതിച്ചാൽ, എന്റെ ഹസ്ബൻഡ് ജയിൽ മോചിതനാവും. അതുകൊണ്ടാണ് ഞാൻ ഇയാളെ കൊണ്ടുവരാനായി മുന്നിട്ടിറങ്ങിയത്. അതെന്റെ ആവശ്യമായിരുന്നു. ഞാൻ ലണ്ടനിൽ പോയത് ഇതിനു വേണ്ടിയാണ് സർ. ഈ കേസിൽ എനിക്ക് അന്വേഷണ ചുമതലയില്ല. അതുകൊണ്ടാണ് ഒഫീഷ്യൽ ട്രിപ്പ് ഒഴിവാക്കി അൺഒഫീഷ്യലായി ഞാൻ ലണ്ടനിലേക്ക് പോയത്. ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷനോട് കൂടി തന്നെയാണ് ഞാൻ പോയത്. പിന്നെ എന്റെ പരിധിയിൽ അല്ലാത്ത ഒരു കേസിൽ ആവശ്യമില്ലാതെ ഞാൻ തലയിട്ടതിനാണ് എക്സ്പ്ലനേഷൻ തരേണ്ടതെങ്കിൽ തരാം സർ. ഞാനൊരു പോലീസ് ഓഫീസർ മാത്രമല്ല, ഒരു ഭാര്യ കൂടിയാണെന്നുള്ള കാര്യം സർ മറക്കരുത്. സേട്ടുവുമായി ഇടപാട് നടത്തിയത് ഇയാളാണ്, എന്റെ ഹസ്ബൻഡ് അല്ല. എനിക്കത് തെളിയിച്ചേ പറ്റൂ. സർ, ഞാനാണ് തെറ്റെയ്തത്. സേട്ടുമായി ഇടപാട് നടത്തിയത് ഞാനാണ്. സത്യമായിട്ടും സൂരജ് നിരപരാധിയാണ്. ഒരു രൂപ പോലും അദ്ദേഹത്തിന് നൽകിയിട്ടില്ല. ഏത് നിയമ നടപടികൾ നേരിടാനും ഞാൻ തയ്യാറാണ് സർ. ഏത് നിയമ നടപടികൾ നേരിടാനും ഞാൻ തയ്യാറാണ് സർ. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു, സ്റ്റേറ്റ്മെന്റ് എടുത്തു. ഇനി കോടതിയിൽ ഹാജരാക്കി വേണ്ടു. മറ്റെല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കണം. സൂരജിന്റെ മോചനം കഴിയുന്നതും എളുപ്പത്തിലും വേഗത്തിലുമാക്കണം. ഒരു നിരപരാധിയുടെ ജയിൽവാസം നമുക്കെല്ലാം അപമാനവും നാണക്കേടും വേദനയുമാണ്. ദീപ്തിയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. സൂരജും താനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം അറിയാവുന്നവർക്ക് താൻ ഈ ചെയ്തതിനെ കുറിച്ച് അറിയുമ്പോൾ അത്ഭുതമില്ല. സൂരജിനെ രക്ഷിക്കാൻ താൻ തന്റെ ജീവൻ പോലും കൊടുക്കുമെന്ന് അവർക്കറിയാം. വിജയം എപ്പോഴും ധീരന്മാരുടെ കൂടെയാണെന്ന് ദീപ്തി വീണ്ടും തെളിയിച്ചു. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. നേതാ പറഞ്ഞോ, ലണ്ടനിൽ പോയ ദീപ്തി തിരിച്ചെത്തി, കൂടെ സച്ചിനും ഉണ്ട്. അവളുടെ ഭർത്താവ് സൂരജ് ഉടനെ പുറത്തിറങ്ങും. അവളും അവളുടെ ഭർത്താവും ഒരേ സമയം ജയിലിൽ കിടക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടക്കാതെ പോയല്ലോ എന്റെ നേതാവേ. ഒന്നും നടക്കില്ല. എന്റെ കുറെ കാശ് പോയത് മിച്ചം എങ്ങനെ നടക്കാനാ? കൂടെയുള്ള താനും ഋഷികേഷും ഒക്കെ അല്ലേ. അതിന്റെ കുറ്റം നമ്മുടെ തലയില്. ഇവിടെ വന്ന് കള്ളും കുടിച്ച് കാശും വാങ്ങി പോകുന്നതല്ലാതെ നിങ്ങളൊക്കെ എന്ത് ചെയ്തു? മറ്റവൻ ചാനലിൽ കയറി ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഛർദിക്കും.
അതുകൊണ്ട് എന്തു പ്രയോജനം? ഇപ്പൊ എന്താ വിനീതയെ കാണാനാണ് ദീപ്തി ലണ്ടനിൽ പോയെന്നും പറഞ്ഞ് കുറെ കോലാഹലം ഉണ്ടാക്കി. അവള് ദാ സജ്ജനുമായി തിരിച്ചു വന്നു. നമ്മുടെ തലയിൽ ഇടിത്തീം. ദീപ്തി ലണ്ടനിൽ പോയ സ്ഥിതിക്ക് വിനീതയെ കണ്ടിട്ടുണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി നമ്മൾ അവളെ പ്രതീക്ഷിക്കണ്ട. ആ ജെ കെ ഒന്ന് വിളിച്ചു നോക്കിയാലോ. അതിന് ജെ കെയുടെ ഫോൺ നമ്പർ തന്റെ ഉണ്ടോ? ഇല്ല, ഋഷികെ സാറിന്റെ കാണുമല്ലോ. നമുക്ക് ജയിലിൽ ചെന്ന് അങ്ങേരെ ഒന്ന് കാണാം. ഓ, ഞാൻ ചെന്ന് കണ്ടു. അങ്ങേരുടെ ഫോണേ തന്റെ സാബർ സാറ് പിടിച്ചു വെച്ചിരിക്കുക. അയാളുടെ ഓർമ്മ പോലും ആ ജെ കെയുടെ നമ്പർ ഇല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതിപ്പോ എന്നോടാണോ ചോദിക്കുന്നത്? എന്ത് ചെയ്യുമെന്ന്? 50 ലക്ഷം ജെ കെയുടെ വായിക്കൊണ്ടിട്ട് കൊടുത്തു. ഇവിടെ വന്ന് നിങ്ങൾ തിന്നും കുടിച്ചും കളഞ്ഞത് ലക്ഷങ്ങളാണ്. കാശും കയ്യിന്ന് പോയി, വിനീതം കയ്യുന്നു. എങ്കിൽ ഞാൻ പോട്ടെ. ദീപ്തി നാട്ടിലെത്തിയ സ്ഥിതിക്ക് ഓഫീസിൽ വരും. എന്നെ കണ്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഓടോ, പോ, എല്ലാരും പോ. ദിവാകരൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. സത്യത്തിന് തന്നെയാണ് അന്തിമ വിജയമെന്ന് ദീപ്തിമോള് തെളിയിച്ചിരിക്കുകയാണ്. അച്ഛൻ മരിക്കാൻ കിടന്നാലും നിന്റെ നോട്ടം കട്ടിലിൽ തന്നെയായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം.